നമസ്കാരം കഴിഞ്ഞ ഇരുപത് മണിക്കൂറായി കേരളത്തിലെ അമ്മമാർ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ അമ്മമാർ നെഞ്ചുരുകി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സാറ എന്ന ആ കുരുന്നിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഇന്ന് പട്ടാപ്പകൽ കൊല്ലം ആശ്രമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി കോളേജ് വിദ്യാർത്ഥികളാണ് കണ്ടെത്തിയത് അവർക്ക് സംശയം തോന്നി അടുത്തുകൂടി ചോദിച്ചു അപ്പോൾ കുട്ടിയാണെന്ന് മനസ്സിലായി പിന്നീട് പിങ്ക് പോലീസിനെയും മറ്റുമൊക്കെ വിവരം അറിയിച്ചു ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ് ഇന്ത്യയിലെ മാതാപിതാക്കളും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ വിഷമിച്ച എല്ലാവരും പക്ഷേ ഈ ഒരു സമയത്തും ഇതെന്തോ കേരള പോലീസിൻ്റെ എന്തോ മഹത്തായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന തരത്തിൽ ഉടൻ തന്നെ രാഷ്ട്രീയമായിട്ടും അല്ലാതെയുമൊക്കെ നേട്ടം കൊയ്യാനാണ് ചിലർ നോക്കിക്കൊണ്ടിരുന്നത് കേരളത്തിൽ ഫ്ലെക്സ് മന്ത്രി എന്നറിയപ്പെടുന്ന മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് കൂടിയാണല്ലോ പിണറായി വിജയൻ പിണറായി വിജയൻ കൂടിയാണ് ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ അപ്പോൾ ഇത് പോലീസിൻ്റെ എന്തോ എടുക്കുകയാണ് എന്ന തരത്തിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേരള പോലീസും മോശമാക്കിയില്ല കേരള പോലീസും അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവരും തള്ളിമറിച്ച് തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇരുപത് മണിക്കൂറോളം ഈ കുട്ടിയെ കാണുവാനില്ലായിരുന്നു കൊല്ലം വിട്ട് പുറത്ത് പോയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം കൊല്ലം ആശ്രമം മൈതാനത്താണ് ഈ കുട്ടിയെ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ കൊല്ലം ജില്ല വിട്ട് ഈ കുട്ടി പുറത്തു പോയിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ഇരുപത് മണിക്കൂറായിട്ട് ഈ കേരളത്തെ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ പോലീസും ഈ കുട്ടിക്കായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടാപ്പകൽ ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ കൂട്ടർ അതായത് പോയ കൂട്ടർ ആശ്രമം മൈതാനത്ത് ആശ്രമം പോലെ ഒരു കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഈ കുട്ടിയെ കൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന നമ്മൾ നമ്മളതെങ്കിൽ വെറുതെ വിശ്വസിക്കണം വിഴുങ്ങണം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ കളമശ്ശേരി സ്ഫോടനം കഴിഞ്ഞപ്പോൾ മുതൽ കേരള പോലീസ് നല്ല നടമ്പാരും നല്ല നാടകമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ വസ്തുതയൊന്നുമല്ല പുറത്തേക്ക് വരുന്നത് ഇതിലും അങ്ങനെ എന്തൊക്കെയോ സംഭവമുണ്ട് ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഈ ഈ കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്ന ഈ സംഭവത്തിന് പിന്നിൽ ഒന്നും ആരും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളാവട്ടെ അല്ലെങ്കിൽ പോലീസാവട്ടെ ഒന്നുമൊന്നും വിട്ടു പറയുന്നില്ല ആരെയൊക്കെയോ സംരക്ഷിക്കുക ആരെയൊക്കെയോ പൊതിഞ്ഞു പിടിച്ച് പുറം ലോകത്ത് കാണിക്കാൻ പറ്റാത്ത തരത്തിൽ മറച്ചു പിടിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെയും പോലീസിനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എന്തിനാണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്തായാലും സാമാന്യ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല കൊല്ലം ആശ്രമ മൈതാനത്ത് പട്ടാപ്പകൽ രാത്രിയിലാണെങ്കിൽ പിന്നെയും പറയാമായിരുന്നു പട്ടാപ്പകലാണ് കൊണ്ട് ഈ കുട്ടിയെ ഉപേക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പോലീസ് എന്ത് ചെയ്തു പിടിക്കുകയായിരുന്നു ഇവിടെ വരുന്ന വെച്ചിരിക്കുന്ന എ ഐ ക്യാമറകളടക്കം ഈ എ എ ക്യാമറ അല്ലാത്ത ക്യാമറയുണ്ട് ഇവിടെ അത്തരം ക്യാമറകളുടെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് വാഹനത്തിൽ തന്നെയായിരിക്കണമല്ലോ ഇവിടെ ആ കുട്ടിയെ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുക ഇതൊന്നും അപ്പോൾ ഇവിടുത്തെ പോലീസ് അറിഞ്ഞിട്ടില്ല എന്നാണോ അത്ഭുതപ്പെടരുത് കോവിഡ് സമയത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള സമയത്ത് പോലും അന്ന് വിവാദ നായികയായിരുന്ന സ്വപ്ന സുരേഷ് എന്ന ആ വ്യക്തിയെ ആ സ്വപ്ന സുരേഷിനെയും കൂട്ടാളികളെയും ഇവിടെ നിന്ന് ബാംഗ്ലൂർ വരെ പോയിട്ടും അറിയാൻ മേലാതെ പോയ അല്ലെങ്കിൽ അറിയാൻ പറ്റാതെ പോയ മഹത്തായ ഒരു പോലീസ് സേനയാണ് ഇവിടെ ഉള്ളത് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള പോലീസ് എന്തെങ്കിലും കുറ്റം തെളിയിക്കുന്നുണ്ടെങ്കിൽ കുറ്റവാളികളെ പിടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സിനിമയിൽ മാത്രമാണ് സാധാരണ മുൻപൊക്കെ കേരള പോലീസ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി കുറ്റവാളികളൊക്കെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുവായിരുന്നു ഇപ്പോൾ തിരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശ് പോലീസും മുംബൈ പോലീസും കർണാടക പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ ഇവിടെ വന്നിട്ട് കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് കേരള പോലീസിന് തീർത്തും നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചൊല്ലുണ്ട് ഓപ്പറേഷൻ വിജയിച്ചു പക്ഷേ രോഗി മരിച്ചു എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് കേരള പോലീസിൻ്റെ കാര്യം ഇപ്പോൾ കുട്ടിയെ തിരിച്ചു കിട്ടി പക്ഷേ പ്രതികൾ ആരാണെന്ന് അറിയില്ല നിങ്ങൾ ഈ പണി നന്നായിട്ട് ചെയ്യാൻ മിടുക്കുള്ളവരാണ് എന്ന് നിങ്ങളെ മുൻഗാമികൾ ഇപ്പോഴുള്ളവരും തെളിയിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്ത് രാഷ്ട്രീയ കാരണം കൊണ്ടാണെങ്കിലും ശരി ഇപ്പോൾ നിങ്ങൾ ഈ കുറേ കാലം കൊണ്ട് കളിക്കുന്ന നാടകങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം വിചാരിക്കരുത് വെബ് ഡെസ്ക് ഗുജറാത്ത്